ഞാന് റെയിൽവേയിലൊരു മെയിൻ പ്രശ്നമാണ്. കൗ ക്യാച്ചർ എന്ന് പറഞ്ഞ് എല്ലാ ട്രെയിനും എഞ്ചിൻ്റെ മുമ്പിൽ ഒരു സാധനമുണ്ട്, അത് ഈ ഇങ്ങനെ പശുവോ ആടോ അല്ലെങ്കിൽ എരുമയോ ഒക്കെ തട്ടിയാൽ ഇങ്ങനെ ഉള്ളിൽ ഉള്ളിലേക്ക് പോവാതെ തട്ടിത്തെറിപ്പിക്കാനുള്ള. പക്ഷേ എലിഫൻറ്റ് ക്യാച്ചറില്ല, എലിഫൻ്റ് വലുതല്ല. അപ്പം ഇതാണെങ്കിൽ സ്ഥിരമായിട്ട് ക്രോസ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ. അപ്പം നമുക്ക് മേജർ ഈ ഇവിടെയാണ് വാളയാർ. അപ്പം അവിടെ കഞ്ചിക്കോടിനും വാളയാറിനും ഇടയ്ക്ക്, വാളയാറിന് അപ്പുറത്ത് എട്ടിമട, മധുക്കര, കോയമ്പത്തൂർ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഒരുപാട് തവണ അവിടെ ഇങ്ങനത്തെ ആന ട്രെയിൻ തട്ടി ആന മരിക്കലും ഒക്കെ. എന്നിട്ടാണ് ഇപ്പോൾ സ്പീഡ് കുറച്ച് പോകണമെന്ന് പറഞ്ഞു, സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. രാത്രി എത്രയോ 40 കിലോമീറ്റർ എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, കുറവേ പോഴാണ്. മിസിലടിച്ചുകൊണ്ട് കുറഞ്ഞ സ്പീഡിൽ പോകണം എന്നാണ്. അപ്പോൾ അതിന്ന് ഇത് ഇവിടെ മാത്രമല്ല, ആസാമിൽ, ബംഗാളിൽ, അവിടെ ഇവിടെയൊക്കെ അവിടെയുണ്ട് കുറേ സ്ഥലത്ത്. അപ്പം നമുക്ക് ഇവിടെയാണ്. അപ്പം അതിൽ ഞാൻ ഓർക്കണ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ആനയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്, ആന പ്രശ്നമുള്ള ഒരു ഏരിയ അല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി ആന ഇടിച്ച ഒരു സംഭവം. പോത്തന്നൂരിനടുത്ത്, പോത്തന്നൂർ മധുക്കരയ്ക്കും പോത്തന്നൂരിനിടെ, അത് അങ്ങോട്ട് കുറേ ഒരു ടൗണിലേക്ക് എത്താറായി. അത് അത്ര ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറയാൻ വയ്യ. ഒരു ഇലക്ട്രിക് ട്രെയിനിൻ്റെ എം ടി റേക്ക് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ട്രെയിൻ ഇതില്ലേ, ഡെയിലി സർവീസ് ഉള്ള കമ്മ്യൂട്ടർ ട്രെയിനാണ്, പകൽ മാത്രം. ഇപ്പം മെമ്മു ഡീസലായിരിക്കും, ചിലപ്പോൾ ചില ഇലക്ട്രിക് മെമ്മു ഉണ്ടാവും. അപ്പം ഇത് ഇലക്ട്രിക് മെമ്മു ആണ്. ഡീസലിന് പറഞ്ഞാൽ ഡി എം യു എന്നാണ്, മെമ്മു പറയണ ഇലക്ട്രിക്. അപ്പം അത് ആദ്യമായിട്ട് പാലക്കാട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നും അതിന് മെയിൻ്റനൻസിൻ്റെ സ്ഥലമില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഇതിന് മെയിൻ്റനൻസ് വേണം, ഈ റോഡിലെ അതിനുള്ള സൗകര്യമുള്ളൂ. ഇത് ഇതിൻ്റെ സർവീസ് പാലക്കാട് ടൗൺ ടു കോയമ്പത്തൂർ, കോയമ്പത്തൂർ ടി റോഡ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ. അപ്പം ആഴ്ചയിൽ സൺഡേ ഓടില്ല, സൺഡേ ഈ റോഡിൽ പോവാം. അവിടെ അതിൻ്റെ ഷെഡുണ്ട്, അവിടുത്തെ മെയിൻ്റനൻസ് കഴിഞ്ഞ് എല്ലാ സൺഡേ നൈറ്റും ഇങ്ങോട്ട് വരും. ആളുണ്ടാവില്ല, അതാണ് എം ടി റേക്ക്. അതിൽ ഡ്രൈവറും ഗാർഡും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആളൊന്നുമില്ല. ഡ്രൈവർക്ക് അതിൽ അസിസ്റ്റൻറ്റും ഉണ്ടാവില്ല. ഈ ഇ എം യു ഇത്തരത്തിലുള്ള മെമ്മോ ഇതിനൊക്കെ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വണ്ടി രാത്രി വരികയാണ്, 1 മണി സമയം. അപ്പോൾ പോത്തന്നൂർ സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കാണ് ഈ വണ്ടി ഇവിടെ. ഈ പോത്തന്നൂരിൽ നിന്ന് പാലക്കാട് വരെയുള്ള സ്റ്റേഷൻ്റെ ആ സെക്ഷൻ്റെ ഒരു വ്യത്യാസമുണ്ട് മറ്റു സ്ഥലത്ത്. ട്വിൻ സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ ലൈനാണ്, ഡബിൾ ലൈനല്ല. ഡബിൾ ലൈൻ എന്ന് പറയുന്നത് ഒരു അപ്പ് ലൈനും ഒരു ഡൗൺ ലൈനും ഉണ്ട്. ഈ ലൈനിൽ അങ്ങോട്ട് മാത്രം വണ്ടി പോവുള്ളൂ, ഈ ലൈനിൽ ഇങ്ങോട്ടേ വരുള്ളൂ. സിഗ്നൽസൊക്കെ അതനുസരിച്ചായിരിക്കും. ട്വിൻ സിംഗിൾ ലൈൻ അങ്ങനെയല്ല, രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഈ ഒരു ലൈൻ ഒരു സിംഗിൾ ലൈൻ, ഇപ്പുറത്ത് വേറൊരു സിംഗിൾ ലൈൻ. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാറ്റി വിടാം, പോവാം, മാറ്റി വിടാം, തിരിച്ച് വിടാം ഒക്കെ ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് ലൈനിൽ വരുന്ന ഏത് ലൈനിലേക്ക് വേണമെങ്കിൽ മാറ്റി വിടാം. എല്ലാ സൈഡിലേക്കും സിഗ്നൽസ് ഉണ്ട്, അങ്ങനത്തെ സൈഡാണ്. അപ്പോൾ ഈ പോത്തന്നൂരിൽ അന്ന് ഞാൻ കൺട്രോളറാണ്. പോത്തന്നൂരിലെ സ്റ്റേഷൻ മാസ്റ്റർ ഏത് ലൈനിലാണ് ഈ വണ്ടി വിടേണ്ടതെന്ന് നമ്മളോട് പെർമിഷൻ ചോദിച്ചു. നമ്മൾ പറയുന്നതനുസരിച്ച് അവർ വിടുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ രാത്രി 1 മണി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ട്രെയിൻസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ കാരിക്കറ്റ് സൈഡിൽ നിന്ന് വരുന്നതും ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുന്നതും എല്ലാം ഇങ്ങനെ പാലക്കാട് വന്ന് എല്ലാം കയറിപ്പോണ സമയം. അത് ഒരു 12 മണി 1 മണിയോടുകൂടെ അവസാനിക്കും. അങ്ങോ അപ്പ് സൈഡിലേക്കുള്ള ഫ്ലോ, ഡൗണിലേക്കുള്ളത് ഒരു 12 മണിയോടുകൂടി തുടങ്ങും. ഇങ്ങോട്ട് വരുന്നു ഒരു 11 11:30 ആകുമ്പോൾ തുടങ്ങി, പിന്നെ അത് ഏർലി മോർണിംഗ് വരെ ഉണ്ടാവും.
അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പാറ്റേൺ. കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ, അത് ഒരേ ഈ സമയത്ത് ഒരേ 10 മിനിറ്റ്സിൽ ഒരേ ട്രെയിൻ പോവും, അത്രയും ടൈറ്റ് ഇതാണ്, കഞ്ചസ്റ്റഡാണ് റൂട്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് എന്ത് പറഞ്ഞു വെച്ചാൽ, 1 മണിക്ക് ഇവിടെ നിന്ന് ഒരു പാറ്റ്നയ്ക്ക് മറ്റേ പോകുന്ന ഒരു വണ്ടിയുണ്ട്, ഹൗറയോ ഏതോ ഒരു വണ്ടി, അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൈനിൽ കൂടെ ഇങ്ങോട്ട് കിട്ടുള്ളൂ, മറ്റേ ലൈനിൽ സാധാരണ വണ്ടി റെഗുലറായിട്ടുള്ള വണ്ടി പൊക്കോട്ടെ, ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഇത് കാലത്ത് ഇവിടെ എത്തണം എന്നുള്ളൂ. ആ കാലത്ത് 7:20 മറ്റേ പാലക്കാട് ടൗണിൽ നിന്ന് പുറപ്പെടേണ്ട വണ്ടിയാണ്, അപ്പോൾ അത് ഈ ലൈനിൽ കൂടി വിട്ടോളൂ. അപ്പോൾ അയാൾ അവിടെ നിർത്തി കറക്റ്റായിട്ട് ഇവിടുന്ന് അപ്പ് ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ അത് അപ് ട്രെയിൻ എന്നാണ് പറയുന്നത്, അങ്ങോട്ട് പോകുന്ന അപ് ട്രെയിൻ ഡൗണിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് പോയ ഉടനെ അയാൾ അവിടെ നിന്ന് വണ്ടി വിട്ടു. വണ്ടി വിട്ട് ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലെ ഡ്രൈവർ വിളിച്ചു. ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ള കാലം, വാക്കി ടോക്കി ഉണ്ട്, മൊബൈലുണ്ട്. 3 ആനകൾ എൻ്റെ മുകളിൽ വണ്ടി കയറി, അതിങ്ങനെ ഒരു ഒരു കട്ടിംഗ് ആയിരുന്നു, ഒരു ലൈൻ ഇത്ര ഇങ്ങനെ മുകളിലേക്ക് പോകും, മുകളിൽ ഇങ്ങനെ പോകും, പിന്നെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് താഴ്ത്തല്ലേ, ഈ താഴ്ത്ത് കൂടെയാണ് ഇതിങ്ങോട്ട് വരുന്നത്. ഇതിന് എന്നുവെച്ചാൽ അത് ഒരു ആന ഗർഭിണിയായിരുന്നു, അപ്പം അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് വണ്ടി. അതിൻ്റെ അലറണ ആ സൗണ്ട് ഉണ്ടല്ലോ, അപ്പം ഇയാളാണെങ്കിൽ അയാൾ പേടിച്ച് പറിച്ചിട്ടാണ് വിളിക്കുന്നത്. ഇതിൽ ഒരു എത്രയോ ഒരു 3-4 റെയിൽവേ എംപ്ലോയീസ് ആരൊക്കെയോ ഡ്യൂട്ടിക്ക് പോണവരോ ആരോ ഇതിൽ കയറി, വേറെ ആരും ഇല്ല അതിനകത്ത്. അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് ചോദിക്കുന്ന എന്താ വെച്ചാൽ എന്താ ചെയ്യേണ്ടത്, ആന ചുറ്റും ഒരു ഗ്രൂപ്പ് ആനകൾ നിൽക്കുകയാണ്, വേറെ കൂടെയുള്ള ആനകളുണ്ട്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അനങ്ങണ്ട, പുറത്തിറങ്ങരുത്, ആ ഡോറൊക്കെ അടച്ച് ഉള്ളിൽ തന്നെ ഇരിക്കുക, നമ്മൾ വേറെ ബാക്കി അറേഞ്ച്മെൻറ്റ് ചെയ്തോളാം. എന്നിട്ട് ഫോറസ്റ്റിൻ്റെയും ഒക്കെ ആളുകളെ പോലീസിനെയും ഒക്കെ കൊണ്ടുവന്ന് അവർക്കും പെട്ടെന്ന് അടുത്തേക്ക് പോകാൻ പോയി. അതൊരു എൻജിൻ ഫുൾ വിസിലടിച്ച് വേറൊരു എൻജിൻ കൊണ്ടുപോയി. കാലത്ത് 7 മണിയായി ആ സെക്ഷനിൽ വണ്ടികൾ ഓടിക്കാറായിപ്പോയി. അപ്പോൾ ഇതിൽ ഡ്രൈവർ നമ്മളോട് പറയപ്പോൾ ഉറക്കെ കരയുന്ന ആ ഇത് അയാളാകെ അപ്സെറ്റായിപ്പോയി. അപ്പോൾ അത് മുകളിലിങ്ങനെ കയറി നിൽക്കുക എന്നാണ് പറയുന്നത്, വണ്ടി പുറകിൽ ഗാർഡിൻ്റെ ഇത്, അയാളും പുറത്ത് അയാളോടും പുറത്തിറങ്ങേണ്ടതെന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയ ആനകൾ അറ്റാക്ക് ചെയ്യില്ലേ, ഇതിൽ വളരെ ശക്തമായിട്ടുള്ള അറ്റാക്ക് വരും. ക്രെയിൻ കൊണ്ടുവന്ന് എടുത്ത് പൊക്കേണ്ട വന്നു, ഈ ക്രെയിൻ കൊണ്ടുപോയി ഈ വണ്ടി എടുത്ത് മാറ്റി, ഈ ആനയുടെ ബോഡിയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ്. കുഞ്ഞുങ്ങളുണ്ട് വയറ്റിൽ, ആ അത്ര അത്. ഈ സൈഡിൽ വൈൽഡ് എലിഫൻസ് നിറയിൽ ആനകൾ പറഞ്ഞ എട്ടിമട എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ടല്ലോ, എട്ടിമടയിലും ആന ആ കരിമ്പും തോട്ടമുണ്ട് സൈഡിൽ. അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കാണാൻ പറ്റും, അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടുള്ള സ്ഥലമാണ് എട്ടിമട എന്ന്. എട്ടിമട ആണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റേഷൻ കുറച്ച് പറയാം. അത് കഴിഞ്ഞ് ഈ സ്ഥലത്തൊക്കെ ഒരുപാട് കരിമ്പ് അതൊക്കെ കൃഷി ചെയ്യുന്നത്, അവിടേക്ക് ആന വരും. ആനകൾ വന്നതൊക്കെ തിന്ന് പോകുന്നൊക്കെ ഉള്ളൂ. ഒരു ദിവസം രാത്രി ഇതേപോലെ, മറ്റൊരു ദിവസം ഡ്യൂട്ടിയിൽ സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം ശ്രദ്ധിച്ച രാത്രിയൊക്കെ വണ്ടി പോകുന്ന സമയത്ത് ഒരു സൈഡിൽ സ്റ്റേഷൻ മാസ്റ്ററും ഒരു സൈഡിൽ റെയിൽവേയുടെ തന്നെ മറ്റൊരു സ്റ്റാഫും ഈ സിഗ്നലായിട്ട് നിൽക്കും രാവുമ്പോൾ. അപ്പം അവർ നിൽക്കുന്നതിൻ്റെ പർപ്പസ് അവർ ഈ ട്രെയിൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. ഈ ട്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഡേഞ്ചർ സിഗ്നൽ കാണിച്ച് നിർത്തണം, അതിനാണ് അവർ നിൽക്കുന്നത്. അപ്പം രണ്ട് സൈഡായിട്ട് നിന്ന് നോക്കണം, ഓരോ ചെറിയ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്, അവർ വെറുതെ നിൽക്കല്ല. ആ അപ്പം എന്തെങ്കിലും വീലിന് പ്രോബ്ലം ഉണ്ടോ, വീൽ ഹോട്ട് ആക്സിൽ, അതാണ് മെയിൻ വരുന്നൊരു ഇത്, ആക്സിൽ അങ്ങോട്ട് ചൂടായിട്ട് അതിങ്ങനെ ചുമന്നൊരു നിറവും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ബെയറിംഗ് ഉണ്ടല്ലോ, ഈ ബെയറിംഗ് എന്തെങ്കിലും ചെറിയ തോതിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ 100 കിലോമീറ്ററിൽ കറങ്ങല്ലേ,
അങ്ങനെ ഫ്രിക്ഷൻ വന്ന് ചൂട് വരും, ചൂട് വന്ന് ആക്സിൽ ഉരുകും. അപ്പോൾ അത് ആ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹോട്ട് ആക്സിലെന്നാണ് പറയും, വലിയ ഒരു ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരമാവധി 2-3 കിലോമീറ്റർ പോയി കഴിയുമ്പോഴേക്കും വണ്ടി മറിയും. അപ്പോൾ ഇത് പുറത്തുനിന്ന് നോക്കിയാൽ അറിയും. ഇത് ആദ്യം ഇതിൻ്റെ ഒരു വിസിലിംഗ് സൗണ്ടാണ് തുടങ്ങി. ഇപ്പോൾ റെയിൽവേയിൽ നമുക്കൊക്കെ അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്, എന്ത് സൗണ്ടാണ് സാധാരണ വണ്ടി പോകുന്ന സൗണ്ടിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു വിസിലിംഗ് സൗണ്ട് പോലെ അത്, അപ്പോൾ വണ്ടി നിർത്തും. എന്താ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ദിവസം സ്റ്റേഷൻ മാസ്റ്റർ പറയുകയാണ്, നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനെ അപ്പുറത്തേക്ക് അയക്കാൻ നിർത്തിയില്ല. അവർ ഗ്രൂപ്പ് ഡി സ്റ്റാഫാണ്, അവർ സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, എന്താ അപ്പുറത്ത് ഒരു ആന നിൽക്കുക, വൈൽഡ് എലിഫൻ്റ് സ്റ്റേഷൻ ഇപ്പുറത്ത് 2 ലൈൻ, അപ്പുറത്ത് റെയിൽവേയുടെ 2-3 ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ആന വന്ന് നിൽക്കുന്നുണ്ട്, ഈ സ്ത്രീ ഇപ്പുറത്ത് വന്നിട്ട് വേണം ഈ വിളക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇവരവിടെ പോയി നിൽക്കാൻ വയ്യ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആനയുടെ മുമ്പിലേക്ക് എന്തായാലും അവരെ അയക്കണ്ട, അത് ശരിയല്ലല്ലോ, ഇപ്പുറത്ത് തന്നെ നിന്നാൽ മതി, അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ആ ഭാഗത്തുള്ള എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നോർമലായിട്ട് ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് 5-8 മിനിറ്റിൽ ഒരേ സ്റ്റേഷൻ പാസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് അറിയാം. അവർക്ക് ഇവരെ അയക്കാതിരിക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞാലേ അയക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും. ഒരു 2-3 വണ്ടി പോയി കഴിഞ്ഞിട്ട് പറഞ്ഞ് വീണ്ടും മുൻ ഫോൺ എടുത്ത് ആദ്യം വിളിച്ചു, സാർ വേറെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടെന്ന്, ഇപ്പുറത്ത് ഒരു ആനയുണ്ട്. എവിടെയാന്ന്? ഞാൻ ഇരിക്കണ ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. രണ്ട് സൈഡിലും ആ സൈഡിലും ആനയുണ്ട്, ഈ സൈഡിലും ഈ സ്റ്റേഷൻ മാസ്റ്റർ റൂമിൻ്റെ പുറത്തും ആനയുണ്ട്. നാട്ടാനയില്ല, കാട്ടാനയാണ് നിൽക്കുന്നത്. പുറത്തിറങ്ങാതെ വാതിലടച്ച് സേഫായിട്ടിരിക്കുക, വേറെ ഒന്നും തൽക്കാലത്തേക്ക് ചെയ്യാനില്ല. നമ്മൾ ബാക്കി ഇവരെ ഫോറസ്റ്റിൻ്റെ ഒക്കെ ആളുകളെ അറിയിക്കുക, അവരെത്തണ്ടേ, അതുവരെ കുഴപ്പം. ഈ ഫോറസ്റ്റിലൊക്കെ നമ്മൾ അറിയിച്ചു, അറിയിച്ച അവർ വണ്ടിയൊക്കെ എടുത്ത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണതിന് മുമ്പ് ആനകൾ തന്നെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മതിയായി തോന്നി. ഒരു 1-2 മണിക്കൂർ നേരമൊക്കെ ഞങ്ങൾ തമാശയായിട്ട് പറഞ്ഞു, അവർ ഈ കരിമ്പൊക്കെ തിന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്ന്, അത് കഴിഞ്ഞപ്പോൾ അവരവരുടെ വഴിക്ക് പോയി. പക്ഷേ പറയാൻ പറ്റില്ല എന്തു ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇത് റെയിൽവേ ക്വാർട്ടേഴ്സിനോട് ചേർന്നാണ് ആന നിൽക്കുന്നത്. അതായിരുന്നു ഒരു ഇപ്പോൾ ഇങ്ങനെ റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഈ കാട്ടാന നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അതിനുള്ളിലൊരു ഫാമിലി ഉറങ്ങുന്നുണ്ട് സാർ, എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മളോടാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒന്ന് അവരെ വിളിക്കാതിരിക്കാൻ നല്ലത്, അവരത് അറിഞ്ഞാൽ ആകെ ബഹളാവും, ചിലപ്പോൾ ആന പൊക്കോളും. ഭാഗ്യത്തിന് ആനയൊക്കെ ഒരു 3 മണിയോട് കൂടി ആനകളെല്ലാം സ്ഥലം. അപ്പം ഇങ്ങനത്തെയൊക്കെ, പിന്നെ ചിലപ്പോൾ ഈ ഗ്യാങ് സ്റ്റാഫൊക്കെ ഉണ്ടാവില്ലേ, ഗ്യാങ് മാൻ വരും. അപ്പം അവർക്ക് ഈ സൈഡിലൊക്കെ പാമ്പ് കടിച്ചിട്ടൊക്കെ വരുന്നു, പാമ്പ് അവർ നൈറ്റ് തന്നെ പോകണം. ഇപ്പോൾ റെയിൽവേയുടെ അഡ്മിനിസ്ട്രേഷനും റഫാണ്, എംപ്ലോയി ഫ്രണ്ട്ലി അല്ല. ഒരിക്കൽ ഒറ്റയാനിറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഗ്യാങ് മാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ മുകളിലുള്ള ആൾ പറഞ്ഞ, അവരെ അവരുടെ ഡ്യൂട്ടിയാണ് അവർ പോകണം, ആനയുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അവിടെ മനുഷ്യത്വം, നമ്മൾ അത് വിളിച്ചു പറയേണ്ട ജോലി വരും, നമ്മുടെ തീരുമാനമല്ല. പക്ഷേ പോയില്ല, അവർ പോവാതിരുന്നു അത് തരും. അപ്പം അങ്ങനത്തെ ഇത് പല വിചിത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ. നൈറ്റൊക്കെ വരുമ്പോൾ, നൈറ്റ് ഞാൻ ഒരാ ഇതേപോലെ ഒരു ട്രാക്ക് മാനെ പാമ്പ് കടിച്ചു വാളയാർ, രാത്രി 2 മണിയോ മറ്റേ സമയത്താണ്. അപ്പോൾ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ട്രാക്ക് മാനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടനെ ഹോസ്പിറ്റലിലേക്ക് അയക്കുക, പാലക്കാട് റെയിൽവേ ഹോസ്പിറ്റലിൽ ആംബുലൻസ് എല്ലാം പാലക്കാട് എത്തുമ്പോഴേക്കും റെഡിയാക്കി നിർത്താം, ആദ്യം വരുന്ന ട്രെയിനിൽ തന്നെ കയറ്റി വിട്ടോളാം. അപ്പോൾ ട്രിവാൻഡ്രം മെയിലാണ് വരുന്നത്, അത് ടോപ്പ് ബ്രാൻഡ് വണ്ടിയാണ്, അപ്പോൾ അത് നിർത്തണോ, നിർത്തിക്കോളാം.
ഞാൻ അതൊന്ന് നമ്മൾ ആൻസർ ചെയ്യാം, പ്രശ്നമില്ല. നിർത്തി കയറ്റി വിട്ടു. പിറ്റേ ദിവസം നമ്മുടെ ആളുകൾ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടിയിൽ വിട്ടാലും മതിയായിരുന്നില്ലേ, കാലത്തെത്തി പാമ്പ് കടിച്ചവൻ അവൻ്റെ എത്രയും വേഗം എത്തിയാലില്ല. ഇപ്പം ചില സമയത്തൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം ഒരു തീരുമാനം എടുക്കും. ആ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് ഉള്ളിൽ ഒരു ഇതുണ്ടല്ലോ. അവൻ രക്ഷപ്പെട്ടു, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അസുഖമൊക്കെ മാറി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ എന്നെ വന്ന് തൊഴുത് ഒമ്പ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ്, ചിലപ്പോൾ അവൻ അരമണിക്കൂർ കഴിഞ്ഞാൽ രക്ഷപ്പെടുമായിരിക്കും, ചിലപ്പോൾ അവനെ കടിച്ച പാമ്പിന് വിഷയം ഉണ്ടാവില്ല, അതൊന്നും അറിയില്ലല്ലോ, മരിച്ചു പോയിട്ടുണ്ടെങ്കിലും. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അതുപോലെ ചിലപ്പോൾ നമ്മൾ ആളുകൾക്ക് ബ്ലഡ് കൊടുത്ത ആളുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണം, ആ അവരറിയില്ല. അതിൽ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു ഓ പോസിറ്റീവ് വേണമെന്ന് ഞാൻ പോയി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വന്ന് ഹോസ്പിറ്റലായ ആൾക്കാണ്, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇവർ ഇന്ന ആളാണ് നമുക്ക് അപ്പോൾ പെട്ടെന്ന് വന്ന് തന്നതെന്നൊക്കെ പറഞ്ഞൊക്കെ അന്വേഷിച്ചൊക്കെ വരും. അപ്പം അത് റെയിൽവേ ഒരു വിചിത്രമായ ലോകമാണ്, പല തരത്തിലുള്ള എന്താ ഒരേ ദിവസവും ഒരേ ദിവസവും പുതിയൊരു ദിവസമാണ്, ബോറടിക്കില്ല. റെയിൽവേ ജോലിയിൽ ഇപ്പം ഞാൻ ചെയ്ത ഒരു ജോലി, ടിക്കറ്റ് എക്സാമിനറുടെയോ ഗാർഡിൻ്റെയോ കൺട്രോളറുടെയോ ഒന്നും ബോറടിക്കില്ല. പെൻഡിങ് വർക്ക് ഉണ്ടാവില്ല, ഒരു വർക്കും പെൻഡിങ് വെക്കാൻ പറ്റില്ല. അതാണ് പെൻഡിങ് വർക്കൊന്നുമില്ല. ഞാൻ ചെയ്ത ഒരു വർക്കും ഒരു മിനിറ്റ് പോലും പെൻഡിങ് വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ വലിയൊരു എന്താ അനുഭവമാണ്.